ഈ വീഡിയോ നയൻ സിക്സ് ഹോൾമാർക്കിംഗ് അല്ലാത്ത പഴയ സ്വർണം കയ്യിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് രാജ്യത്ത് സ്വർണ്ണാഭരണങ്ങൾക്ക് ഗുണമേന്മ മുദ്രയായ ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ആദ്യം ജനുവരി പതിനഞ്ച് മുതൽ നിയമം നിർബന്ധമാക്കിയെങ്കിലും പിന്നീട് സമയപരിധി ജൂൺ ഒന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇത് ജുവലറികൾക്കാണ് ഈ ഹോൾ മാർക്കിംഗ് നിയമം ബാധകമാണ് ആയിട്ടുള്ളത് ബി എ എസ് ഹോൾമാർക്കിംഗ് നിയമം പ്രാബല്യത്തിൽ വന്നാലും ഉപഭോക്താക്കൾക്ക് പഴയ സ്വർണം കയ്യിൽ വയ്ക്കുന്നതിനോ വിൽക്കുന്നതിനോ നിയമം ബാധകമല്ല പഴയ സ്വർണം പണയം വയ്ക്കുന്നതിനും ഈ നിയമം ബാധകമല്ല ജൂൺ മുതൽ പതിനാല് പതിനെട്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തി ഒന്ന് ക്യാരറ്റ് സ്വർണം ഉണ്ടാവുകയില്ല എന്നാൽ ഇത്തരം സ്വർണം ഉപഭോക്താക്കൾക്ക് ജുവലറികളിൽ വിൽക്കാം മുക്കുത്തി പോലുള്ള ചെറിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഹാൾമാർക്കിംഗ് മുദ്രണം പെട്ടെന്ന് കാണണം എന്നില്ല ആയതിനായി ജുവലറികളിൽ ടെൻ എക്സിലൻസ് ലഭ്യമാക്കിയിട്ടുണ്ട് ഇതുവഴി സാധാരണക്കാർക്ക് പരിശോധിക്കാൻ കഴിയും ഉപഭോക്താക്കൾക്ക് സ്വർണം നേരിട്ട് ഹോൾമാർക്കിംഗ് ചെയ്യാൻ സാധിക്കില്ല ലൈസൻസ് ഉള്ള ജുവലറികൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ ഹാൾമാർക്കിംഗ് ഇല്ലാത്ത ആഭരണങ്ങൾ വിൽക്കുമ്പോൾ മാറ്റനുസരിച്ചുള്ള വിപണി വില മാത്രമേ ലഭിക്കുകയുള്ളൂ രണ്ട് ഗ്രാമിൽ താഴെയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് ഈ നിയമം ബാധകമല്ല സ്വർണം ബി ഐ എസ് ഹോൾമാർക്ക് ചെയ്തതാണോ എന്നറിയാൻ ആഭരണത്തിൽ ബി ഐ എസ് മാർക്ക് കാരറ്റിൽ സൂപ്പ്ജിപ്ത നിലവാരം ഹോൾമാർക്കിംഗ് സ്വ സ്ഥാപനത്തിൻ്റെ ലോഗോ ജുവലറിയുടെ ലോഗോ എന്നിവ ഉപഭോക്താക്കൾക്ക് പരിശോധിക്കാം ഹോൾമാർക്കിംഗ് ചെയ്യാത്ത സ്വർണം ജുവലറിക്കാർ പുതിയ സ്വർണ്ണമാക്കി ഹോൾമാർക്ക് ചെയ്ത് വിപണിയിൽ എത്തും ഈ നിയമങ്ങളൊക്കെ ജുവലറിക്കാർക്ക് മാത്രമാണ് ബാധകം